അമ്മ എവിടെടാ? ചക്കരക്കുട്ടി എവിടെ ഉണ്ടല്ല? ചക്കരക്കുട്ടി കേക്കണ അടവില് കേക്കണ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കൂലേ. ഏ ചക്കരക്കുട്ടിനെ വിളിക്കണ എത്ര നാളായി തത്ത ഇവിടെ? ഇത് കുറച്ചാളായിട്ടുള്ളൂ. ഏതിപ്പോ നാളെ മറ്റന്നാളായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. പഴുക്കുന്നതോടുകൂടി ശരിക്കും മഞ്ഞ കളറാണ്. നമ്മള് ഗ്രാക്ക് ഫ്രൂട്ട് ശരിക്കും റെഡ് കളറാണ് വരെ. ഇത് മഞ്ഞ കളറാവും. കാരണം എന്റെ വലിപ്പം നോക്കി. ആ എന്താ സാധനം ഇത്? മാക്സിമം എത്ര വലിപ്പം? നല്ല വലിപ്പമാവില്ല ഇത്? രണ്ടര കിലോത്തോളം വരും. ഇത് ഇവിടെ കിടന്നാണ് സാധനമാണ്. മേലെ കിടന്നേരുന്നതാണ്. അത് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് നടിലേക്ക് എത്തിയൊരു കവറിലേക്ക് ഇട്ടു കയ്യാൻ കൊണ്ട് കുഴിച്ചിടുമ്പ എന്നോട് പറഞ്ഞത് ഇത് നമ്മളെ നാട്ടിൽ കായ്ക്കൂല. അല്ല എല്ലാരും വിചാരതാണ് ഇത് കായ്ക്കൂല എന്നുള്ളത്. പക്ഷേ കുഴിച്ചിട്ട് മൂന്നാമത്തെ വർഷം തന്നെ അത് കായ്ച്ചല്ലോ. എല്ലാ കൊല്ലം കായ്ക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കുറച്ചുണ്ടായുള്ളൂ കേട്ടോ, ഒരു മൂന്നെണ്ണോ നാലൊക്കെ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഒരു 18 എണ്ണം വരെ നമുക്ക് കിട്ടിയത്. അത് തന്നെ വളരെ സന്തോഷമുണ്ട്. നമസ്കാരം, നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ ഉണ്ട്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മുടെ നാട്ടിൽ അധികം കണ്ട് പരിചയമില്ലാത്തൊരു സംഭവമാണ്. ആകാശവെള്ളരി അല്ലെങ്കിൽ ശീമവെള്ളരി, ജെയിൻ്റ് ഫാഷൻ ഫ്രൂട്ട് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. സാധാരണ എല്ലാവരും പറയാറുണ്ട് നമ്മുടെ നാട്ടിൽ കായ്ക്കൂല, കായ്ച്ചു കഴിഞ്ഞാലും പൂ പിടിക്കും കായ ഉണ്ടാവില്ല എന്നൊക്കെ. പക്ഷെ ഇവിടെ ഇത് കായ്ച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളും പിന്നെ കുറച്ച് അപൂർവമായിട്ടുള്ള കുറച്ച് പ്ലാൻസും കൂടെ ഉണ്ട് ഈ വീട്ടിൽ. സ്ഥലം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ എന്തായാലും മുഴുവനായിട്ട് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഇതെന്താ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത് കണ്ട്. ഈ സ്ഥലം പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ. അതായത് തൃശ്ശൂർ ജില്ലയിലെ മതിലകത്തിനടുത്ത് പുതിയകാവ് പള്ളിക്ക് മുന്നിലായിട്ടുള്ള ഒരു വീട്ടിലാണ് ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിബു എന്ന് പറഞ്ഞൊരാളിനെ വീട്. നമസ്കാരം ഷിബു. ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം പലരും പറയണതൊക്കെ ഇത് പൂ പിടിക്കും കായ്ക്കൂല എന്നൊക്കെ. ഇവിടെ എത്ര നാളായി ഫ്രൂട്ട് കായ്ച്ചിട്ട്? ഇവിടെ മൂന്നാമത്തെ വർഷം. ഏ ഇതിൽ ഒരുപാട് വിത്തുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എൻക്വയറി വരുന്നുണ്ട്. ഇതിന്റെ തണ്ട് തരും ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ള സ്ഥലമാണല്ലോ. നിറയെ പാടും ഗ്രാമീണം. അപ്പോൾ നമ്മൾ ഒരുപാട് തണ്ട് കൊടുത്തിട്ടുണ്ട്. അവർ പിടിച്ചിട്ടുള്ളൂ നമുക്ക് അറിയില്ല. വെച്ചാല് പല ടൈമിൽ വന്ന് കൊണ്ടുപോകുന്ന കാരണം അതെങ്ങനെയൊന്നും അറിയില്ല. പക്ഷേ ഈ ഞാറ്റ് വേല ടൈമിലാണ് ഇറച്ചി പിടിക്കുന്നുണ്ട്. കണ്ട് തന്നെ ഒരു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 2 വർഷം പിടിക്കുന്നു പറയുന്നത്. ആ ശരി, അങ്ങനെ ഉണ്ടല്ലേ. അല്ല തണ്ട് കുഴിച്ചിട്ടാലും വിത്ത് കുഴിച്ചിട്ടാലും വ്യത്യാസം ഉണ്ടോ? വ്യത്യാസമുണ്ടെന്ന്. വിത്തമ്മയാണ് വേഗം കായ്ക്കുന്നത്? വിത്തമ്മ വേഗം കായ്ക്കുന്നുണ്ട്. ശരി. ഞാൻ എന്നോട് ആദ്യം പറഞ്ഞത് ടൈം എടുക്കും കായ്ക്കാന്നാണ്. പക്ഷെ ആ ടൈം ഒന്നും ഇല്ല. അത് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് നമ്മന്ന് കായട്ടി. പക്ഷെ ഇത് തണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ 2 വർഷത്തിന് മേലെ എടുക്കും പറയുന്നത്. ഈ ഫ്രൂട്ട് ആയിട്ട് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ടല്ലേ. ആ ഫ്രൂട്ട് ചോദിച്ചിരുന്നു വിളിക്കുന്നുണ്ട്. അതാണ് എന്റെ കട. ഇത് എത്ര കൊല്ലായി ഈ കട? കട ഞാന് 2018 കുഴിച്ചിട്ടാണ്. ശരിക്കും നമ്മളെ ഫാഷൻ ഫ്രൂട്ട് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംഭവമാണ് അല്ലേ. ഇത് എടുക്കുന്നത് മൂക്കാറായിട്ട് തോന്നുന്നു അല്ലേ? ഇതൊരു 40 ദിവസമായിട്ടുള്ളൂ. ആ ശരി. ഇനിയിപ്പോ ഇത് പഴുത്ത് കഴിയുമ്പോ പൊട്ടിക്കുള്ളൂ. പഴുത്ത് കഴിയുമ്പോൾ പൊട്ടിക്കും. എന്റെ ഒരു പ്രത്യേകത പറയാം, നമ്മളെ ഈ ചെറുപ്രായത്തിൽ തന്നെ അത് കൈപ്പൊക്കെ മാറ്റി തോരൻ ഉണ്ടാക്കാം അല്ലേ. അതെ. പിന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ശരിക്കും ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പപ്പക്കായല്ലേ, പപ്പക്കായയുടെ ഉള്ളിലെ ഫ്ലഡ് മാതിരി നല്ല കനമുള്ള മാംസളമായൊരു സംഭവമാണ്. അത് വെച്ചിട്ട് നമുക്ക് ഈ ഐസ്ക്രീം, അതുപോലുള്ള ഷെയ്ക്ക്, ജ്യൂസ്, ജാം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടുമാണ്. അതേസമയം തന്നെ പച്ചക്കറിയാണ്, അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ആകാശവെള്ളരി അങ്ങനെയാണ് നമ്മളെ നാട്ടിൽ ഇത് അറിയപ്പെടുന്നത്. ഇത് ശരിക്കും കർഷകർ ഒരുപാട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് എത്ര ഉണ്ടാവും? 10-18 എണ്ണം ഒന്നിച്ച് കായ്ച്ചിട്ടുണ്ട്. മോഡലൊക്കെ ഉണ്ട്. അല്ലേ, ഇതിനെന്തെങ്കിലും വളങ്ങൾ നിങ്ങൾ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടോ? പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ല. ഇല്ല, ഇതില് നമ്മള് പ്രാവുണ്ട്, അപ്പൊ അതിന്റെ കഷ്ടം ഇട്ട് കൊടുക്കും. അല്ലാണ്ടുള്ള വളങ്ങളൊന്നും ഇല്ല. ഓ അയശ്ശേരി. അപ്പൊ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പോവാണ് സംഭവം. ഇത് ശരിക്കും പറഞ്ഞാലേ ഇതിന്റെ വിത്ത് നമുക്ക് പാവാം. ഇതിൻ്റെ അകത്ത് വിത്തുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ കട്ടല്ലേ, കട്ടെടുത്ത് നമ്മൾ കുഴിച്ചിട്ടാലും ഇത് കണ്ടമാനം ഉണ്ടാവും ഈ സാധനം. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇതിൻ്റെ പൂവാണ്ട്. അതെന്താ താഴേക്ക് ഞാണ്ട് കിടക്കുന്ന ഒരുതരം നമ്മളെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ മാതിരി തന്നെ പൂവാണത്. ഇത് 2 ടൈപ്പിൽ ഉപയോഗിക്കും. ചെടി വിഭാഗത്തിൽ ആൾക്കാർ തോട്ടത്തിൽ വെക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഈ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. 1.5 കിലോ 2 കിലോ വരും ഇതിൻ്റെ വലിപ്പം എന്ന് പറയണം അല്ലേ. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഇതിന്റെ വിത്ത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റില്ല? കൊടുക്കാൻ പറ്റും. ഏഹ്, കൊറിയർ ചെയ്യാല്ലേ? കൊറിയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന്റെ കട്ട് എടുത്താലും, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു കട്ട് എടുത്താലും നമുക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുളക്കൂല. ഈ സമയത്തേ പറ്റുള്ളൂ. ആ ശരി, ശേഷം കുഴിച്ചിട്ട് നോക്കി
അത് ശരിക്കും ഇത് നമ്മളെ നാട്ടിൽ പിടിക്കും, പക്ഷെ കായ്ഫലം ഉണ്ടാവാനാണ് ബുദ്ധിമുട്ടല്ലേ. അവിടെ അടുത്ത് വേറെ വീട്ടിലുണ്ട്, പക്ഷെ അവര് എനിക്ക് തോന്നുന്നു 10 വർഷത്തോളം അവര് കുഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇതുവരെ അവർക്ക് ഉണ്ടായിട്ടില്ല, റൂട്ട് ഉണ്ടായിട്ടില്ല. അപ്പൊ നീ എന്തെങ്കിലും സീക്രട്ട് വളം അതിനെ ചെയ്യണ്ടോ? വളം ഞാൻ പറയില്ല, സാധാരണ വളങ്ങൾ മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല, നമ്മളെ മണ്ണ്. വില ഉണ്ട് ഈ സാധനം? മാർക്കറ്റിൽ കിട്ടൂല്ലേ ഈ സാധനം? കിട്ടൂല. വില ഉണ്ട് അധികം? അറിയില്ല, കിട്ടാത്തതുകൊണ്ട് അതിന്റെ വില അറിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ഒരാഴ്ച കൂടെ കഴിയും നമുക്ക്, അല്ലെങ്കിൽ ഇപ്പൊ ഇതൊന്ന് പൊട്ടിച്ചിട്ടേ ഇതിന്റെ ഒന്ന് കട്ട് ചെയ്ത് നോക്കായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിന്റെ ആ പഴുക്കും അല്ലെ, മഞ്ഞ കളറാവും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നല്ല മഞ്ഞ കളറാവും. പിന്നെ ഇതിന്റെ ഇതൊന്നും അല്ല ഇതിന്റെ ശരിക്കും പ്രത്യേകത, അതായതേ മൾട്ടിപ്പിൾ ഉപയോഗങ്ങൾ എന്ന് പറയും. ഇതിന്റെ രണ്ടല എടുത്തിട്ട് നമ്മൾ ചായയിലിട്ട് കഴിഞ്ഞാല്, നമ്മൾ ഗ്രീൻ ടീ മാതിരി കുടിച്ചു കഴിഞ്ഞാല് ഷുഗറ്, വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ ആസ്മ, പിന്നെ പ്രത്യേകിച്ച് ക്യാൻസർ, ഇങ്ങനെയുള്ള എല്ലാ സാധനത്തിനും നല്ലതാണ്. ഞാൻ കുടിക്കാറുണ്ട്. അതല്ലേ, കുടിച്ചിട്ടുണ്ട്. അത് ഉണക്കണോ? അതല്ലേ, ഇങ്ങനെ കുറേ സംഭവങ്ങൾക്കുള്ള ഒരു ഔഷധ സസ്യം കൂടിയാണ് ഈ സാധനം എന്ന് പറയുന്നത്. അതാണ്, അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ ഈ ആകാശവള്ളരി ഉപയോഗിക്കുന്നത്. ഇതിനെ വേറൊരു മിത്ത് ഉണ്ട് കേട്ടോ, ഹിന്ദു മിത്ത്. അതായത് ഇന്ദ്രൻ 3 ലോകത്തും കിട്ടാത്തൊരു പൂവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ദേവതമാർ സൃഷ്ടിച്ചു കൊടുത്ത ഒരു പൂവാണ് ഈ നിൽക്കുന്ന പൂവെന്നാണ് ഇതിൻ്റെ ഹിന്ദു പുരാണ പ്രകാരം ഇത് പറയുന്നത് അല്ലേ. ആ, അപ്പോൾ അത് അപൂർവമാണെന്നർത്ഥം. ശരിക്കും ഇടുക്കിയിലൊക്കെ ഈ സാധനം കണ്ടമാനം കാഴ്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇടുക്കിയിലെ ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ തേക്കടി, അതായത് ഹൈ റേഞ്ച് ഏരിയയിലെയും ഈ തേയിലൊക്കെ വളരുന്ന തണുപ്പിലൊക്കെയാണ് കൂടുതലും ഇങ്ങനെയുള്ള സാധനങ്ങൾ, ഫ്രൂട്ട് കായ്ക്കാന്ന് പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പക്ക ഗ്രാമീണ സ്ഥലമാണ് കേട്ടോ. നല്ല വെയിലും മഴയും ഇതുണ്ട്, ചക്ക കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഇപ്പോൾ ഇത് കാഴ്ചയുള്ളത്. അത് തന്നെ ഒരു അത്ഭുതമാണ് അല്ലേ. ആ ശരി, ഞാൻ ടൂറിസ്റ്റ് ദിവസമായി ബന്ധപ്പെട്ട് അറബികളുമായിട്ട് എന്റെ വണ്ടിയിൽ പോയപ്പോ അവിടെ കണ്ടു, അവരോട് ഞാൻ ചോദിച്ചു, അപ്പൊ എന്നോട് പൊട്ടിച്ചോളാൻ പറഞ്ഞു. അതായത് ഫ്രൂട്ട് ആയിട്ട് കൊണ്ടു വന്നത് വിത്ത് പാവിയാണ്? ഫ്രൂട്ട് ആയിട്ട് കൊണ്ടു വന്നത് എന്റെ വിത്ത് പാവിയാണ്. ഒരുപാട് വിത്തുകളുണ്ടായിരുന്നു മുളച്ചു, പക്ഷെ അത് കോഴികൾ തിന്നുപോയി. അതിൽ നിന്ന് 3 എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ, ഒരെണ്ണാണ് ഇത്. അപ്പൊ ഇത് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അടിയിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം, ഷിബുവിനെ കോൺടാക്ട് ചെയ്താൽ മതി. കൊറിയറായിട്ട് നിങ്ങൾക്ക് എത്തിച്ചു. ഏതായാലും ഞാൻ ഈ പൂവ് ഒന്ന് പതുക്കനെ പൊട്ടിക്കണ്ട കേട്ടോ. ഒരു പൂവ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, പൂവ് പൊട്ടിച്ചിട്ടേ ഞാൻ കാണിച്ചു തരാം. ശരിക്കുന്നുണ്ടോ? പിടിച്ച് ഫാഷൻ ഫ്രൂട്ടിൻ്റെ അതേമാതിരത്തെ ഒരു സംഭവം തന്നെ, ആ ഒരു വിഭാഗം തന്നെയാണ് അത്. വള്ളിച്ചെടി എന്ന് തന്നെ പറയാം അല്ലേ. അതെ അതെ അതെ, നല്ല ഭംഗിയാണ്. ശരിക്കും ഇത് മഴ കാരണം ഇങ്ങനെ ഇതായി പോയതിന്, നല്ല ഭംഗിയാണ് ഈ പൂവ്. ഇതിൻ്റെ അകത്തൊരു സ്റ്റാർ മാറ്റിയൊരു സംഭവമാണ്. അതെ, ഇതാണ്. ആ അതെ അതെ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞല്ലേ, നമ്മൾ ഈ കാണുന്ന ചെടി ഏകദേശം 200 കൊല്ലത്തോളം നിൽക്കുന്നവരാണത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് എത്ര കമ്പ് കട്ടിയത് കൊടുത്താലും ആർക്ക് കൊടുത്താലും കുഴപ്പമില്ല, പിന്നെ പിന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും. 200 കൊല്ലം എന്ന് പറയുമ്പോൾ ഒരു ചെടിയുടെ സാധാരണ ചെടിയൊന്നും അങ്ങനെ നിൽക്കാറില്ല അല്ലേ. ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ അത്രയും അസുഖങ്ങൾക്ക് ഏറ്റവും നല്ല സാധനമാണ്. അതെ, അതിനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വയർ സംബന്ധമായ അസുഖങ്ങളായിട്ടുള്ള അസുഖങ്ങൾക്കും ജ്യൂസായിട്ടും, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു നോനി അല്ലെങ്കിൽ ഗാഗ് ഫ്രൂട്ട് ഒക്കെ പറഞ്ഞില്ലേ, ആ അതിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ല. ശരിക്കും ഇതിന്റെ ഞാൻ കേട്ടോടത്തുള്ള ഒരു പഴുപ്പ്, അതായത് ചവർപ്പ് കലർന്ന മധുരമാണ് അല്ലേ. അങ്ങനെയാണ് ശരിക്കും ചെറിയൊരു മധുരം. അപ്പൊ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഈ ഹോർലിക്സോ ബോൺവീറ്റോ ഒക്കെ ചേർക്കുകയാണെങ്കിൽ അതിലുള്ള ഒരു ടേസ്റ്റിലോട്ട് ഇതിനെ മാറ്റാം, അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ നമുക്കത്. ആ പക്ഷെ എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൽ വരുമ്പോൾ അസല് വില കൂട്ടും, കാരണം അത് കിട്ടാത്തൊരു സാധനം ആയതുകൊണ്ടും ഇത്രയും ഔഷധ ഗുണം ഉള്ളത് കൊണ്ടും മാർക്കറ്റിൽ എനിക്ക് തോന്നാറില്ല നിൽക്കും എന്നുള്ളത്. സാധാരണ ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആ അത് ഞാൻ കേട്ടോ, ഈ ഡെങ്കിപ്പനി അതുപോലുള്ള ഈ പനികൾ ഇപ്പോൾ വ്യാപിച്ചിരുന്ന പനികൾക്കൊക്കെ ഉത്തമമായൊരു ഔഷധം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കേ ഇതിൻ്റെ ചുറ്റും ഞാനൊന്ന് കാണിച്ചുതരാം. ഇഷ്ടം പോലെ ഉണ്ട് മുകളിലൊക്കെ, കണ്ടാൽ നമുക്ക് ക്യാമറ ഇങ്ങനെ എത്തില്ല, അതൊക്കെ അവിടേക്ക് കിടക്കുന്നുണ്ട്. പ്ലാവിൽ മൊത്തം കയറി, പിന്നെ ചില പ്ലാന്റുകളെ പടർന്ന് കയറി കഴിഞ്ഞാൽ മരം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട്, ഇത് ഇതിനങ്ങനെയുള്ളൊരു പ്രശ്നമില്ല തോന്നുന്നു. കാരണം ഒരു ഒതുങ്ങിക്കൂടി അങ്ങനെ പോകുന്ന സംഭവമാണ്. വിത്തുണ്ട് പ്ലാന്റുമായിട്ട് കിട്ടൂട്ടാ. പേര് പറയുന്ന പോലെ തന്നെ ആകാശവള്ളരി എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ പോയി കായ്ക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് ആകാശവള്ളരി എന്ന് പറയുന്നത്. പിന്നെ കിളികളും പക്ഷികളൊന്നും അധികം അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം ഭയങ്കരമായ ഒരു മധുരം ഇല്ലാത്ത കാരണേ അല്ലേ. പക്ഷികളൊന്നും അങ്ങനെ കൊത്തി തന്നെ വഴിയില്ല. നമുക്കിത് ഒരു തണ്ടുകൾ ഒരു പീസുകളാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒരു ചെടിയായി അല്ലേ, ചെടിയാക്കാൻ പറ്റും. ഇതൊക്കെ അധികം നാളായിട്ടല്ലേ വിരിഞ്ഞിട്ട്, അടുത്ത് വിരിഞ്ഞാണ്. വിരിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും ഒരു ഷേപ്പ് ഇല്ലല്ലേ, ഷേപ്പ് ചില മാത്രമുള്ള അങ്ങനെ വരുന്നത്. മേലൊക്കെ ഷേപ്പ് ഉണ്ട്, അതൊക്കെ നല്ല ഷേപ്പിലാണ്, അതിൻ്റെ ഉള്ളിലേക്ക് ഉണ്ട്.
നിങ്ങൾ ജ്യൂസ് ഒക്കെ ആക്കിയിട്ടുണ്ടോ? അതിനെന്താ ടേസ്റ്റ്? അതിനുണ്ട് കുഴപ്പമില്ല, നല്ല ഇതേപോലെ തന്നെ ചെയ്യണം. ആ പറഞ്ഞ പോലെ ഐസ്ക്രീമോ അല്ലെങ്കിൽ ബൂസ്റ്റ് ബോൺവിറ്റ ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ പറ്റിയ ഒരു. ഇത് അപ്പുറത്തുനിന്ന് വന്നേക്കുന്ന ചെടിര ബാക്കി ഭാഗമാണ് അല്ലേ ഇവിടെ കാണുന്നത്? ഒരുപാട് തണ്ടുകൾ വന്നിട്ട്. ഇതിലേ വേറൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു, ഇതൊരു സീസണൽ സാധനമാണ്, അതായത് എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക സീസണിലാണ്? മൂന്ന് സീസണിൽ പൂവ് ഇടും. ആ ഏതൊക്കെയാണത്? മാത്രം അത് പിടിക്കുള്ളൂ. ആ ഏതൊക്കെയാണത്? മഞ്ഞ് ഡിസംബർ മാസത്തിൽ പൂവ് ഇടും. ആ പക്ഷേ ഡിസംബറിൽ സാധനം പിടിക്കുന്നില്ല. ആ ജൂണിൽ അല്ല മെയ്യില്. ആ ഈ മഴ തുടങ്ങിയ അവസരം അത് പൂവിട്ടിട്ട് ഉള്ളതിന് കാണാറ്. ഓ അയശ്ശേരി. ഞാനങ്ങനെ കേട്ടേ ഏപ്രിലോ ഏതോ ഒരു മാസത്തിലാണത് ശരിക്കും പൂവിട്ടിട്ട്. ഇത് പൂവ് പക്ഷെ ഇടണ പൂവൊന്നും അങ്ങനെ പിടിക്കാറില്ല എന്നുള്ളത്, കുറെ ഒക്കെ കൊഴിഞ്ഞു പോകില്ലേ? കുറെ ഒരുപാട് പിടിച്ച പൂവ് കാഴ്ച പൂവുണ്ടെങ്കിൽ ഈ മരം താങ്ങൂല. ഓ അത്ര പേര് പൂവുണ്ടായി. ആ ശരി. ചെറുതാണ് അവിടെ കാണാം ഇപ്പൊ. ആ ഇപ്പൊ ആർക്കെങ്കിലും ഇത് വന്ന് കാണണം എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുത്തേക്ക്. നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. തൈ നേരിട്ട് വന്ന് മേടിക്കാൻ അല്ലെങ്കിൽ തണ്ടുകൾ മേടിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇവിടെ അടുത്തുള്ള പ്രദേശക്കാർക്കാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഗുരുവായൂർ എറണാകുളം റൂട്ടിൽ മതിലകം പുതിയകാവ് പള്ളിയുടെ ഓപ്പോസിറ്റ് റോഡ് 200 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്. ഇവിടെ കുറെ ഇങ്ങനെ സ്പെഷ്യൽ സാധനങ്ങളുണ്ടെന്നോ അല്ലേ? വേറെ കുറേ ഇങ്ങനെ ചെടികളുണ്ട്, ചെടിയുണ്ട്, പിന്നെ അപ്പുറത്ത് എന്തോ ഡ്രാഗൺ ഫ്രൂട്ട്, അത് സ്പെഷ്യൽ എന്നോണം, വെറൈറ്റി സാധനമാണോ അല്ലേ? അതേപോലെ ഓറഞ്ച്, ഓറഞ്ച് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് പറമ്പിലുണ്ട്. ആൺ പെൺ ഈ ചെടികൾ വേണം ഇത് പരാഗണം നടത്തിയിട്ട് ഫ്രൂട്ട് ആവണം തന്നെ, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു? അങ്ങനെ ഇവിടെ ഒരു എണ്ണേ ഉള്ളൂ. ഓ അശ്ശേരി. ഒറ്റ ചെടി മാത്രമേ ഉള്ളൂ. ആ ഔഷധ ഗുണം അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് കാണാൻ ഭംഗിയ എന്നതിലുപരി ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇതിന്റെ ഒരു കറക്റ്റ് ഒരു ഇത് വരുന്നത് അല്ലേ? ഔഷധ ഗുണമുള്ള സസ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു മധുരവും. അതെ അതെ അങ്ങനെയാണ്. അത് ഡ്രാഗൺ ഫ്രൂട്ട് ആയാലും ഇപ്പൊ നോനി ആയാലും മുള്ളാത്ത അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മധുരം ഒന്നും ഉണ്ടാവില്ല, അതിന്റെ ഒരു നാച്ചുറൽ ടേസ്റ്റും. പിന്നെ നമ്മൾ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കണം. ഇതിന്റെ കുരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫാഷൻ ബുണ്ടിന്റെ കുരു പോലെ തന്നെ. ആ അതന്നെ ഒരു ചെറിയ പുളി ഉണ്ട്. അതെ ചെറിയൊരു പുളിയുണ്ട് ഫാഷൻ ബുണ്ട കുരുണ്ട് പുളിയുണ്ട് അതേപോലെ തന്നെ. ഓ അയ്ശ്വരി. അപ്പൊ ഇനി നമ്മള് അടുത്തൊരു സാധനത്തിലോട്ട് പോവാ. ഇതാണ് ഡ്രാഗൺ അല്ലേ? ഇതെന്താ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം? സാധാരണ സംഭവം ഓസ്ട്രേലിയൻ. കായ ഇത് ഫ്രൂട്ട് എന്ത് കളറാ? റെഡ് തന്നെ. റെഡ് തന്നെ. റെഡ് തന്നെ അല്ലേ? കാരണം ഇത് തണ്ടുകളൊക്കെ വളരെ നേർത്ത തണ്ടുകൾ. കായ്ച്ചിട്ടില്ലല്ലോ കാണിക്കാൻ. ഇതിന്റെ അപ്പുറത്തുണ്ടല്ലോ. ഇത് വിദേശിയാണ്. അതെ അതെ ഇത് നമ്മൾ അധികം കണ്ടല്ലോ. ഈ സാധനം ഇവിടെ ഒരു സാധനം ഇല്ലല്ല കണ്ടിട്ടില്ല. താമര അല്ലേ? താമര അല്ലല്ലോ. താമരയുടെ വേറെ ലാൻഡ്ലോട്ടസ് വെള്ളത്തിലല്ലാന്നുള്ളത്. ആ എന്തിപ്പോ ഇങ്ങനെ കാണാൻ? എന്താ ഇതിന്റെ പേര്? ലാൻഡ്ലോട്ടസ്. ആ ശരി. ഇത് ഒരുപാട് നാള് പൂവ് ഇങ്ങനെ നിൽക്കും, ആഴ്ചകളോളം ഇങ്ങനെ നിൽക്കും. കണ്ടാ ആഴ്ചകൾ നിന്ന് കഴിഞ്ഞിട്ടുള്ള ഇത് ചീഞ്ഞ് നശിക്കും. ഇത് അവസാന ഘട്ടത്തിലാണ്. ശരി. ഇത് എപ്പോഴും പോകുന്നുണ്ടാവും? എപ്പോഴും പോകുന്നുണ്ടാവും. ഈ തണ്ട് നല്ല വില അല്ലേ? ഇതിന്റെ ആ തണ്ടിന് 500 മുതൽ 700 രൂപ വരെ വാങ്ങുന്നുണ്ട്. ഇതാണ് പൂവ് കേട്ടോ. ആ അത് വൈകിട്ട് വരണത്. അത് വലുതായി വന്നിട്ടാണ് പൂവ് ഉണ്ടാവണം. ഇത് ഔഷധം ഒന്നും അല്ലല്ലോ, ജസ്റ്റ് അലങ്കാരം. അലങ്കാരം മാത്രമേ ഉള്ളൂ. നമ്മൾ ഇടക്കിടക്ക് മുറിച്ച് കളയാറുണ്ട്. സീസൺ ഒന്നും ഇല്ല, എപ്പോഴും ഉണ്ടാവും. എപ്പോഴും പൂവുണ്ടാവും ഇവിടെ, എപ്പോഴും ഉണ്ട്. അതേപോലെ നമ്മൾ എത്ര മണ്ണിന്റെ താഴ്ത്ത് കുഴിച്ചിട്ടാലും അത് ഇതേപോലെ പൊന്തി വരും. ആ ശരി. നമ്മളെ ഇഞ്ചി വിഭാഗത്തിലൊക്കെ പെട്ട ഒരു അല്ലേ, മല ഇഞ്ചി എന്നൊക്കെ പറയുന്ന സാധനത്തില് എത്ര താത്തി കുഴിച്ചിട്ടാലും പൊന്തി. സ്മെല്ലൊന്നും ഇല്ല, മണമില്ല. ഇത് ഞാൻ കണ്ടിരുന്നു വലിയ വലിയ ഹോട്ടലുകളിൽ ഈ റിസപ്ഷനിലൊക്കെ. ഇത് കട്ട് ചെയ്ത് വെച്ച് പൂ കുറെ നാൾ നിൽക്കും. കുറെ നാൾ നിൽക്കും, വെള്ളത്തിൽ നിൽക്കും. ഈ ഒരു കളറല്ലേ ഉള്ളു? ആ ഈ ഒരു കളറ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കളർ മാത്രമേ നിൽക്കും. തണ്ടുകളുണ്ടല്ലോ. ഇതിന്റെ തണ്ടും ആവശ്യക്കാരാണെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൊറിയറായിട്ട് അയച്ചു കൊടുക്കട്ടെ. ഇതൊക്കെ വളരെ അപൂർവമായിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ? അതെ. ഇത് എത്ര കൊല്ലായി പ്ലാന്റ് മരം? അഞ്ചു വർഷമല്ലോ. ഇതൊക്കെ ബുഷ് ഓറഞ്ച് നമ്മൾ ചെറിയ ചെറുതൊക്കെ കണ്ടിട്ടുണ്ട്. ഇത്ര വലിയൊരു മരം നമ്മൾ ആദ്യമായിട്ട് കാണാണ്ട്. അതിൻ്റെ കായകളും വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് അസ്ഥല സാധനത്തത് അല്ലേ? യൂസ് അടിക്കാൻ വേണ്ടി. യൂസ് അടിക്കാൻ പറ്റും. പച്ചക്ക് ഞാൻ പറ്റില്ല, പച്ചക്ക് ഭയങ്കര പുളിപ്പായി. ഭയങ്കര പുളിപ്പാണ്, പക്ഷേ ഉപ്പിട്ട് കഴിക്കാനും. ഇതും ഈ പറഞ്ഞ മാതിരി ഷുഗർ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ നല്ലതാണ്. ഉണ്ട് ഷുഗറിന് ഉള്ളവർക്ക് വളരെ ഉപകാരപ്പെടും. വലിയ ഇത്ര വലിയ പ്ലാന്റ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
കടമൊക്കെ ഒരുപാട് ഞാൻ ഇത് നിറച്ചുണ്ടായിരുന്നു. രണ്ടാമത് രണ്ടാമത്തെ അയച്ചു വരാണ്. ഇതിങ്ങനെ പൊളിച്ചു തന്നെയാണ് ഈ സാധനം. തൊലി എന്ത് നേരത്തെ തൊലിയല്ല, അത് തീരെ കട്ടില്ലേ തൊലിക്കല്ലേ. നമ്മളാ സാധാരണ ചെറുനാരകല്ലേ, ചെറുനാരക വലിയ പ്ലാന്റ് ആണല്ലേ. അത് എവിടെയൊക്കെ കണ്ടവനെ കാഴ്ച എടുക്കണം. ഞങ്ങൾ പൊട്ടിച്ചു കഴിഞ്ഞു. അപ്പൊ ഷിബു ശരി എന്നാ. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.